ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മിഷൻ ശിരൂർ വൈകുന്നു. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ലക്ഷ്യം കണ്ടില്ല. മലയാളിയായ മുൻ മേജർ ജനറൽ എം ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. എന്നാൽ ഗംഗാവലി പുഴയിൽ ലോറിയുടെ ക്യാബിന്റെ സ്ഥാനം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ അടിയൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാനുള്ള മുങ്ങൽ വിദഗ്ധരുടെ നീക്കം പരാജയപ്പെട്ടു. ഇതോടെ പരിശോധനയുടെ അടുത്ത ഘട്ടം അനിശ്ചിതത്വത്തിലായി. പത്താം ദിനവും അവസാനിക്കാത്ത കാത്തിരിപ്പ്. കലങ്ങിമറിഞ്ഞൊഴുകുന്ന ഗംഗാവലിപ്പുഴ. അതിശക്തമായ അടിയൊഴുക്കുമൂലം മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. കരയിൽ നിന്ന് ഏകദേശം 20 മീറ്റർ മാറിയാണ് ലോറിയുള്ളതെന്ന് നേവിയുടെ സോണാർ പരിശോധനയിൽ ഇന്നലെ കണ്ടെത്തിയിരുന്നു. നദിയുടെ ഉപരിതലത്തിൽ നിന്ന് 5 മീറ്റർ ആഴമുണ്ട് ഇവിടെ. വെള്ളം കലങ്ങിയതിനാൽ അടിത്തട്ടിൽ കാഴ്ച തീർത്തും അവ്യക്തമാണ്. എന്നാൽ അടിത്തട്ടിലുള്ളത് അർജുൻ ഓടിച്ച ലോറി തന്നെയെന്ന് രക്ഷാസംഘം സ്ഥിരീകരിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ ആരംഭിച്ച ഡ്രോൺ പരിശോധനയിൽ 3 ലോഹഭാഗങ്ങളുടെ ശക്തമായ സിഗ്നൽ ലഭിച്ചു. എന്നാൽ ലോറിയുടെ ക്യാബിനേത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. സിഗ്നൽ ലഭിച്ച 1-ാമത്തെ കേന്ദ്രത്തിൽ നടത്തിയ തേർമൽ ഇമേജിംഗ് പരിശോധനയിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് തെർമൽ ഇമേജിംഗിൽ ഒരു ഹീറ്റ് കിട്ടിയില്ല. രാത്രി ഒന്നും കൂടെ നോക്കും, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ്, ജസ്റ്റ് റീഅഷ്യൂറിംഗ് ദാറ്റ് തെർമൽ ഇമേജ്. നമ്മുടെ കാരണം തണുപ്പാവും രാത്രി, അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഹീറ്റ് ഉണ്ടെങ്കിൽ കിട്ടും. അർജുനൻ്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ അകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ എപ്പോഴാണ് അതിനെ എടുക്കേണ്ടത്? ആ ഡലയമാണ് ഇപ്പോൾ ഡി സിയുടെ കയ്യിൽ, അഡ്മിനിസ്ട്രേഷനിലെ കയ്യിൽ. കാരണം അവിടെ 6 knots വരെ കറണ്ട്, 6+ knots കറണ്ട് ഉണ്ട്. ആൻഡ് മഴ പെയ്താൽ കറണ്ട് കൂടുന്നു. ആൻഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നേവൽ ഡൈവേഴ്സിൻ്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് 2 knots. അവർ 3 knotsലും ചിലപ്പോൾ ചെയ്യും, ജീവനും രക്ഷിക്കാനായിട്ട്, സ്വന്തം ജീവിതത്തിനെ റിസ്കിലിട്ടിട്ട്. അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ. പക്ഷേ 6 knots, 8 knotsൽ ഡൈവ് ചെയ്യുക പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സൂസൈഡൽ പോലെ ആയിരിക്കും. അതേസമയം ശക്തമായ കാറ്റിനെ തുടർന്ന് ഡ്രോൺ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായത് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാണ്. 3 knots വരെയാണ് നാവികസേനയുടെ ഡൈവർമാർക്ക് മുങ്ങിത്തപ്പാൻ കഴിയുക. എന്നാൽ നിലവിൽ പുഴയിൽ 6 മുതൽ 8 knots ആണ് അടിയൊഴുക്ക്. അതിൽ ഡൈവർമാരെ ഇറക്കുക ആത്മഹത്യാപരമാണെന്ന് രക്ഷാദൗത്യ സംഘം പറയുന്നു. One is that pole, and I am thinking that one more, that gas tanker cabin also may be there, that they will tonight they will work on that, and they will come to know, and they will give us a exact picture to the district administration and police department. ലോറിയുടെ ക്യാബിന്റെ സ്ഥാനം മനസ്സിലാക്കിയാൽ അതിൽ അർജുൻ ഉണ്ടോ എന്ന് മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കും. ഇത് സാധ്യമായില്ലെങ്കിൽ നാളെ ലോറി ഉയർത്തി പരിശോധിക്കും. എല്ലാ രീതിയിലുമുള്ള തെരച്ചിൽ തുടരുമെന്നും കണ്ടെത്തിയ 3 കേന്ദ്രങ്ങളിലും തെരച്ചിൽ ഊർജിതമാക്കാനാണ് തീരുമാനമെന്നും എം കെ രാഘവൻ MP. തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നാളത്തോടുകൂടി തീരുമാനമെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മേജർ ജനറൽ ഇന്ദ്രബാലൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഡ്രോൺ വെച്ചുകൊണ്ട് 3 സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് നേവിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് കലക്ടർ നാളെ തീരുമാനം അറിയിക്കും. തുടർന്ന് MLA സൂചിപ്പിച്ച പോലെ തുടർന്ന് അങ്ങോട്ട് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം, പരിശോധന, സെർച്ചിങ് എല്ലാം തുടർന്ന് നടത്തും എന്നാണ് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്.
അപകട സമയത്ത് അർജുൻ വഴിയോരത്തെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി സംശയമുണ്ടെന്ന് കാർ ബാർ എസ് പി എം നാരായണ 24നോട് പ്രതികരിച്ചു. After this landslide, he may parked the vehicle there, came out, and as eyewitnesses, somebody just, it is revealing of the investigation, the people who are there, we doesn't know it Arjun or somebody, came to same spot as a, where the tea shop is existed. So they told that lady who has died here, told somebody that 8 passengers came and they ordered for dosa. അതേസമയം രക്ഷാസംഘത്തിന്റെ നീക്കങ്ങൾ ശരിയായ ദിശയിലെന്ന് അർജുന്റെ ബന്ധു പറഞ്ഞു. ഈ പ്രവർത്തികളെല്ലാം തൃപ്തനാണ്. ഞങ്ങൾ ഫാമിലി ഫാമിലി ഞാനും ഫാമിലി എല്ലാവരും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തൃപ്തനാണ്. ആദ്യം നമുക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ടും പിന്നീട് അത് അവരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം, ഇപ്പം പൂർണ്ണ തൃപ്തം തന്നെയാണ്. നാളെ 11-ാം ദിവസവും തിരച്ചിൽ തുടരും. കാലാവസ്ഥയും പുഴയിലെ സാഹചര്യവും അനുകൂലമായാൽ നാളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും. ടീം 24 ഷിരൂർ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞു പോയ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് 4 തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയോർത്ത് ഒരു വീടിനു മുന്നിൽ കൂട്ടിയിട്ട നിലയിലാണ് PA1 എന്ന് അടയാളപ്പെടുത്തിയ 4 തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ലോറി ഉടമ മനാഫിനെ വിവരമറിയിച്ചു. പിന്നാലെ മനാഫിന്റെ സഹോദരൻ മുബീൻ സ്ഥലത്തെത്തി തടികൾ അർജുൻ ഓടിച്ച ലോറിയിലേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് കണ്ടെത്തിയത്. കണ്ടെത്തിയ പറഞ്ഞാൽ ഇവർ പറഞ്ഞൊരു സംശയമുണ്ട്, ഇങ്ങനെ മരമാണോ എന്നുള്ളത്. അതിലൊരു P1 എന്നുള്ള മാർക്കിംഗ് ഞങ്ങൾ ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോ പോലീസ് അധികാരികളെ അറിയിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ അറിയിക്കും. ലോറി കാണാതായി 9 ദിവസത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് പുഴയിൽ ഒഴുകിപ്പോയി എന്ന് കരുതുന്ന തടികൾ കണ്ടെത്തിയത്. ലോറിയുടെ മനാഫ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഷിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള രാത്രിയിലെ ഡ്രോൺ പരിശോധനയിൽ അനിശ്ചിതത്വം, ശക്തമായ കാറ്റിനെ തുടർന്ന് ഡ്രോൺ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ഉപകരണങ്ങളുടെ സുരക്ഷയും കാലാവസ്ഥയും അനുസരിച്ച് തീരുമാനം എടുക്കേണ്ടി വരും. സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണുനീക്കൽ തുടരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും ഷിരൂരിൽ നിന്ന്. അരുൺ, എന്താണ് രാത്രിയിലെ സാഹചര്യം? ഇന്ന് രാത്രിയിലും ഡ്രോൺ പരിശോധന നടത്തും എന്നായിരുന്നു മേജർ ജനറൽ, റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അറിയിച്ചത്. അത് സാധ്യമാകുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെ? വിജയമാർ, ഈ ഷിരൂർ മേഖലയിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. അതിശക്തമായ കാറ്റുമുണ്ട്, ഒപ്പം നദിയുടെ അടിയൊഴുക്കും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാത്രി സമയത്തെ പരിശോധന അതല്പം ദുഷ്കരമാണ്. ഈ ഡ്രോൺ പറത്തുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള കാറ്റും മഴയും, അതായത് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ആ പുഴയോരത്ത്, അതായത് ഗംഗാവാലി പുഴയോരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള, കുട പിടിക്കാതെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ശക്തമായ കാറ്റും മഴയും ആ പ്രദേശത്ത് അനുഭവപ്പെട്ടു. നമ്മളെയൊക്കെ ഇങ്ങനെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം തള്ളിക്കൊണ്ടു പോകുന്ന ഒരു രീതിയിലാണ് കാറ്റ് വീശുന്നത്. അത്രത്തോളം സമ്മർദ്ദം ആ കാറ്റിനുണ്ടായിരുന്നു. എന്തായാലും ഈ കാറ്റിൽ ഈ ഡ്രോൺ പറത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധ സംഘം പറയുന്നത്. ഈ ദുരന്തസ്ഥലത്ത് നിന്ന് 3 ഭാഗങ്ങളായിട്ടാണ് ഈ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നതെന്നും ഇന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ക്യാബിൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മുങ്ങൽ വിദഗ്ധരുടെ സേവനം അനിവാര്യമാണ്. പക്ഷേ മുങ്ങൽ വിദഗ്ധരെ ഈ നദിക്കടിയിലേക്ക്, ശക്തമായ അടിയൊഴുക്കുള്ള ഈ നദിക്കരികിലേക്ക് ഇറക്കാനുള്ള ധൈര്യം ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘത്തിനില്ല. കാരണം ഇവരുടെ, അതായത് ഈ ടീമിൽപ്പെട്ട ആളുകളുടെ ഉൾപ്പെടെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിലായിരിക്കും അത്തരത്തിലൊരു തീരുമാനമെന്നാണ് ഇപ്പോൾ പറയുന്നത്. മണ്ണിൽ ഉറച്ച നിലയിലാണ് ഈ ട്രക്കിൻ്റെ സാന്നിധ്യമെന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ഉപരിതലത്തിൽ നിന്ന് 5 മീറ്റർ താഴ്ചയിൽ വണ്ടിയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനുള്ളത്. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ആ ദൗത്യ മേഖലയിൽ നിന്ന് ശ്രീകാന്ത് ചില പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അരുണിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരും. ശ്രീകാന്ത്, അവിടെ ഈ രാത്രിയിലെ തെരച്ചിൽ, അതുപോലെ രാത്രിയിലെ മണ്ണ് നീക്കൽ എന്നിവയുടെ കാര്യത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ MLA യും SP യും പറഞ്ഞിരുന്നു.
എന്തൊക്കെയാണ് രാത്രിയിൽ അവിടെ നടക്കുന്നത്? ഈ നിർണായക നീക്കങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും സൂചനകൾ നമ്മൾ പ്രതീക്ഷിക്കണോ ഈ മണിക്കൂറുകളിൽ? നിൽക്കുന്നത് ഈ ദുരന്ത ഭൂമിയിലാണ്. ഈ വലിയ കേരളക്കരയെ ഒന്നാകെ തന്നെ വലിയ ആശങ്കയിലാക്കിയ, വലിയ സങ്കടത്തിലാക്കിയ, സങ്കട കടലിൽ അഴുത്തിയ ഈ ദുരന്ത ഭൂമിയിലാണ്, ശിരൂരിലെ ദുരന്ത ഭൂമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ രാത്രിയിലും 24 മണിക്കൂർ 24x7 ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പത്താളിലും രാത്രിയിലും ഇവിടെ നിന്നും പോകാതെ, ഈ ദുരന്ത ഭൂമിയിൽ നിന്നും മടങ്ങിപ്പോകാതെ ഈ കാണാതായ ആളുകൾക്ക് വേണ്ടി 8 പേർ ഈ കടയിലുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. യെസ്, ആ ദുരന്ത മേഖലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാത്രിയിൽ അവിടെ തെരച്ചിൽ, മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. നാളെ കാലാവസ്ഥ എത്രത്തോളം അനുകൂലമാകുമെന്നറിയില്ല. ആ പുഴയിൽ ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നാളെയും സാധ്യമാകുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. ഇന്ന് വൈകിട്ടും അവിടെ കനത്ത മഴ പെയ്തു. നാളെയും ഓറഞ്ച് അലേർട്ടാണ് ആ മേഖലയിൽ ഉള്ളത്. അതുകൊണ്ട് എത്രത്തോളം സാധ്യമാകും അവിടുത്തെ പരിശോധന എന്നതിൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. പക്ഷേ ആ മേഖലയിലെ തെരച്ചിൽ തുടരുന്നുണ്ട്. ശ്രീകാന്ത്, തുടരാം. ശ്രീകാന്ത്, ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെ, ഈ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ എത്ര പ്രധാനപ്പെട്ടതാണ്? നമ്മൾക്ക് നിർണായക സൂചനകളിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായേക്കുമോ? വിജയകുമാർ, നിലവിലിപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ രാത്രിയിലും ഈ പരിശോധന നടക്കുന്നു എന്നതിനപ്പുറം പുതുതായി ഒരു വിവരവും ഈ ദുരന്ത മുഖത്ത് നിന്നും കിട്ടാനില്ല. അല്പസമയം മുമ്പ് കാർവാർ MLA SPയും പറഞ്ഞതനുസരിച്ച്, ഉത്തരകന്നഡ SPയും പറഞ്ഞതനുസരിച്ച്, ഏതാണ്ട് 8 പേർ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കട ഈ ഭാഗത്തുണ്ടായിരുന്നു, ലക്ഷ്മണന്റെ കട. ആ കടയിൽ കടയുടെ ചില അവശിഷ്ടങ്ങൾ, ഭാഗങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നത്. ഈ കാണാതായ ആളുകളുടെ ശേഷിപ്പുകൾ എന്തെങ്കിലും കിട്ടുമോ, കണ്ടു കിട്ടുമോ എന്നുള്ള തെരച്ചിലാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. രണ്ടാമത്തേത് നിലവിലിപ്പോൾ അവർ പരിശോധന നടത്തുന്ന ഒരു സ്ഥലം, ഈ മൂന്നാമത്തെ സ്പോട്ട്, അർജുന്റെ ട്രക്ക് ഉണ്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്പോട്ട്, ആ സ്പോട്ടിലേക്ക് പരിശോധന പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാത്രി തെർമൽ ഇമേജിംഗ് പരിശോധനയുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയും നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, 24 മണിക്കൂർ അത് വിശ്രമമില്ലാതെ അവിശ്രമം പൊരുതു ഇവിടെ ഈ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുകയാണ് ഓരോ ആളുകളും എന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ മന്ദഗതിയിൽ ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം നീങ്ങിയിരുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നാൽ, പക്ഷേ അത് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും വളരെ കാര്യക്ഷമമായി, രാത്രിയിലും വളരെ കാര്യക്ഷമമായി ഇപ്പോഴും ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാർവാർ MLA യും SPയും അടക്കമുള്ളവർ ഈ രാത്രിയിലും നേരിട്ട് ദുരന്തമുഖത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. നേരത്തെ കിട്ടിയ വിവരമനുസരിച്ച് അവരൊരു സംശയം പ്രകടിപ്പിച്ചത്, ഈ ഭാഗത്തു നിന്നും കാണാതായ ചില ആളുകളിൽ അർജുനുണ്ടോ എന്നൊരു സംശയം അവർ ഉന്നയിച്ചിരുന്നു. ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണ്. ജനപ്രതിനിധികൾ അതിന് മേൽനോട്ടം നൽകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ഈ മൂന്നാമത്തെ സ്പോട്ടിൽ തെർമൽ ഇമേജിംഗ് ഒരു പരിശോധന നടക്കും. അതിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഈ മൂന്നാമത്തെ സ്പോട്ടിൽ അർജുനുണ്ടോ, നാം ഏവരും പ്രതീക്ഷിക്കുന്ന അർജുന്റെ ട്രക്ക് ഉണ്ടോ എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഈ ശ്രീകാന്ത്, ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നാളത്തെ ഓപ്പറേഷൻ, നാളെ ഈ മിഷൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത്, അതിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? നാളെ ഇപ്പോൾ നാവികസേനയ്ക്ക് അവിടെ ഇറങ്ങാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്തുമോ, അതല്ലെങ്കിൽ ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ടുന്ന എന്തെങ്കിലും നടപടികളിലേക്ക് പോകാൻ കഴിയുമോ? ഇത് നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വീണ്ടും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും എന്നതൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ നാളെയും ഇത് ഈ നിലയ്ക്ക് തന്നെ ആയിരിക്കുമോ? അതിനപ്പുറത്തേക്ക് നമുക്കൊരു കോൺക്രീറ്റ് ആയ വിവരം എന്തെങ്കിലും പറയാൻ കഴിയുമോ? എന്തായിരിക്കും നാളെ സംഭവിച്ചേക്കുക എന്നതിനെ പറ്റി?
ഉപകരണങ്ങളുടെ സുരക്ഷ, അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ, ഇതൊക്കെ അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ എന്ന് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ തുടരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ സാധാരണ രാത്രി കാലത്ത് ഒരു ദിവസം പോലും തെരച്ചിൽ നടത്തിയിരുന്നില്ല. ഇത് പിന്നെ ഇന്ദ്രപാലം വന്നു, അദ്ദേഹം ഇതിൻ്റെ ഡിസൈനും സ്പോട്ടൊക്കെ കണ്ടെത്തിയതാണെങ്കിലും നമ്മുടെ എം എൽ എ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടുത്തെ സതീഷയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ട് ഭൂമി ടാച്ച് വെച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ സ്പോട്ടിലേക്ക് എത്താനും അതിനു മുമ്പുള്ള ഒരു മണ്ണ് മാന്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ വലിയ ചർച്ചയായിരുന്നു ഈ തട്ടുകടയുടെ മുകളിൽ 10-50 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ആൾമരം, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു കഷ്ണങ്ങൾ കിട്ടി, വേരുകളൊക്കെ കിട്ടി, നിങ്ങളൊക്കെ ലൈവിൽ കാണുന്നതാണ്. തീർച്ചയായും ഇതുപോലെയുള്ള ഒരു തെരച്ചൽ ഊർജിതമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല, നമുക്ക് ആ ട്രക്കിലേക്ക് നമ്മൾ എത്താൻ വലിയ ദൂരമുണ്ടാവില്ല എന്നാണ് ഞാനും നിങ്ങളും ഈ സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എം എൽ എ കാർവാർ എം എൽ എയും എസ് പിയും ഒരു സംശയം പറഞ്ഞിരുന്നു, അർജുൻ ഈ ചായക്കടയിലേക്ക് കയറിപ്പോയെന്ന് ചില ദൃക്സാക്ഷികൾ, അർജുനാണോന്നറിയില്ല, വണ്ടിയിൽ നിന്ന് ഒരാൾ കയറിപ്പോയെന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമുക്ക് അർജുനെ മുമ്പേ കിട്ടേണ്ടതായിരുന്നല്ലോ, കാരണം ഇവിടെ പല ബോഡികളും കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ കിട്ടേണ്ടതായിരുന്നു. നമ്മുടെയൊക്കെ ഇപ്പോൾ ട്രക്കിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ അർജുനെ വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. അതിനൊന്നും പ്രസക്തിയില്ല, അത് പലപ്പോഴും ഒരു ടോക്കിൻ്റെ ഭാഗമായി പറയുന്നതാണ്. അവിടെ ഒരു കൃത്യമായി എന്നോട് തന്നെ പറഞ്ഞൊരാളുണ്ട്, ഈ അർജുനോര് പിന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുവഴി പോകുന്ന ഒരു ലോറിക്കാരന് അർജുനെ ഉണർത്താൻ ശ്രമിച്ചു എന്നും അദ്ദേഹം ഉണർന്നില്ല എന്നും പറയുന്നുണ്ട്. അർജുൻ ട്രക്കിനകത്ത് ഉണ്ടാകാനാണ് 100% സാധ്യത. തീർച്ചയായും നമുക്ക് പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കാം. ഈ തെരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ വിജയകുമാർ, ഞാനും ശ്രീകാന്തും ഇങ്ങോട്ട് എത്തുമ്പോൾ മുതൽ ഇവിടെ തെരച്ചിലിന്റെ വലിയ സന്നാഹങ്ങൾ നടക്കുകയാണ്. രാത്രികാല തെരച്ചിൽ ഇപ്പോഴാണ്, രാത്രികാല തെരച്ചിൽ ഇന്ന് മാത്രമാണ് ഇത്രത്തോളം വൈകി നടക്കുന്നത്. ഇന്ന് രാത്രി മുഴുവൻ, രാക്കാലം മുഴുവനുള്ള തെരച്ചിൽ ആണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ എം എൽ എ അടക്കം എസ് പി അടക്കം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ JCB വലിയ കപ്പിൽ ഒരാളെ ഇറക്കി നിർത്തി ഇതിനപ്പുറത്ത് മണ്ണിൽ എന്തോ ചില സാന്നിധ്യം സംശയിക്കുന്നിടത്തേക്ക് അങ്ങോട്ടേക്ക് ഇറക്കി വിടുന്ന ഒരു പ്രോസസ് അല്പസമയത്തേ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇതിൽ പ്രധാനം കാർവാർ SP അടക്കമുള്ളവർ ഇവിടെ നിന്നുകൊണ്ട് നേരിട്ടാണ് ഈ തെരച്ചിലിന് മുഖ്യ എന്താണ് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഇങ്ങനെ കിടപ്പാണ്. വിജയകുമാർ, ശ്രീകാന്ത് ഇവിടെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. എന്തായാലും ഈ രാത്രി മൊത്തം തെരച്ചിൽ തുടരുന്നു. ഇവിടുത്തെ തെരച്ചിൽ, പുഴയിലെ തെർമൽ സ്കാനിങ് പരിശോധന ഇന്ന് രാത്രി ഒരു നിർണായക രാത്രിയാണ് അല്ലേ? അക്കാര്യത്തിലൊരു സംശയമുണ്ടോ ഹാഷ്മി? കാരണം ഇന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. കാരണം ഈ കടയിലുണ്ടായിരുന്ന ലക്ഷ്മണന്റെ കടയിലുണ്ടായിരുന്ന 8 പേർ, ആ 8 പേരുടെ റിമെയിൻസ് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു പരിശോധനയാണ് ഈ റിവർ ബെഡിൽ നടക്കുന്നത്. അവർക്ക് ചില സംശയങ്ങളുണ്ട്, ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഈ ഭാഗത്ത് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പുഴയിൽ ഒരു സ്പോട്ട്, മൂന്നാമത്തെ ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മേജർ ജനറൽ, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം, ആ സംഘം കണ്ടെത്തിയ സ്പോട്ടിൽ ഇന്ന് തെർമൽ സ്കാനിങ് നടക്കും. അങ്ങനെ രണ്ട് പരിശോധനകൾ ഇന്ന് ഈ ദുരന്തമുഖത്ത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നടക്കാൻ പോകുന്നുണ്ട്. അതായത് ഇന്ന് രാത്രി പ്രധാനപ്പെട്ട രാത്രിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ആകില്ല, ഇന്നത്തെ രാത്രി കണ്ടെത്തുന്ന തെളിവുകൾ, ഇന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അത് വെച്ചായിരിക്കും നാളത്തെ ഈ റിക്കവറി നടപടികൾ, വീണ്ടെടുക്കൽ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത്. ഹഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഭയാനകമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. കാരണം ഒരു വശത്ത് വലിയ ഏത് നിമിഷം വേണമെങ്കിലും ഇടിയും. ഹഷ്മിയും ശ്രീകാന്തും വിവരങ്ങൾ നൽകിയത് ദുരന്ത മുഖത്തു നിന്നാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ് അത്. അവിടെയും അതിനോട് ചേർന്നുള്ള പുഴയുടെ ഭാഗത്തുമാണ് ആ രക്ഷാദൗത്യം നടക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. രാത്രിയിലും തെരച്ചിൽ തുടരും, വാർത്താമഴ തുടരുന്നു. കർണാടക ശിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ചിലർ അധിക്ഷേപം നടത്തുന്നത്. വ്യാജ പ്രചാരണത്തിനെതിരെ കുടുംബവും DYFI പരാതി നൽകി. സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദിവസം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപകമായ സൈബർ ആക്രമണം. അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അമ്മ വൈകാരികമായി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ദുഷ്പ്രചാരണങ്ങളുണ്ടായി. ഇതോടെയാണ് കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകിയത്. വ്യാജ വീഡിയോകൾ വന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്.
ആ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം ഗൗരവമുള്ളതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അർജുനെ കണ്ടെത്തും വരെ തെരച്ചിൽ നടത്താൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഈ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അല്പസമയം മുമ്പാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആ കുടുംബത്തെ സന്ദർശിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു ആ പ്രതികരണത്തിലേക്ക്. വളരെ ഗൗരവമാണ് കുടുംബത്തിനെതിരെ. ഇപ്പോൾ കുടുംബത്തിൽ സംസാരിച്ചപ്പോൾ അവരും ആ പ്രയാസം പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും. വീണ്ടും നമ്മൾ ശിരൂരിലേക്കാണ് പോകുന്നത്. രാത്രിയിൽ രക്ഷാദൗത്യം എങ്ങനെ തുടരും എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ വരുന്നുണ്ട്. നേരത്തെ അവിടെ ലോറി കണ്ടെത്തിയ ഭാഗത്തെ അടിയൊഴുക്ക് കുറയ്ക്കാനായി കൂടുതൽ ഭാഗങ്ങളിൽ ഡ്രഡ്ജിംഗ് നടത്തും എന്ന് അവിടുത്തെ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രാത്രി ഡ്രോൺ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അത് അതിന് പറ്റുന്ന തരത്തിൽ കാലാവസ്ഥ മെച്ചപ്പെടണമെന്നാണ് അറിയുന്നത്. അർജുൻ ലോറിക്ക് അകത്താണോ പുറത്താണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടം, അവിടുത്തെ എസ് പി, എം എൽ എ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള തെരച്ചിലും പരിശോധനയും കൂടി ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കും എന്നതാണ് അവിടെ നിന്ന് വരുന്ന സൂചനകൾ. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അവിടെ ഈ നദിയിൽ പലയിടത്തും ഈ മൺകൂനകളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി അടിയൊഴുക്ക് കുറയ്ക്കാനുള്ള ചില നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചതായി ചില സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ കാണുന്നു. അതിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതാണ്. അത് പ്രായോഗിക എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്കറിയില്ല. ഈ അർജുൻ വാഹനത്തിലായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്നതിനെ എന്ന കാര്യത്തിൽ കർണാടകയിൽ അതോറിറ്റികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ചായിരിക്കുമല്ലോ അടുത്ത മണിക്കൂറുകളിലെ അവിടെ ദൗത്യം പുരോഗമിക്കുക, അല്ലേ? ബിജുമാർ, ശരിയാണ്. ഇപ്പോൾ ഈ കലക്ടറുടെ ഒരു പ്രതികരണം, അതായത് കലക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ അടിയൊഴുക്ക് കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരും എന്നുള്ള തുടങ്ങും എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ അതിനുള്ള ശ്രമം ആരംഭിക്കുമെന്നുള്ളതാണ്. പക്ഷെ നോക്കൂ വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശിരൂരിൽ തന്നെയാണ്. ശിരൂരിൽ അതിശക്തമായ മഴയാണ്, ശക്തമായ കാറ്റും വീശുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ ഞാൻ സമീപത്തെ ഒരു കടയിലെ ഒരു പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് മാറി നിൽക്കുകയാണ്. നമുക്ക് നിൽക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള അതിശക്തമായ കാറ്റും മഴയും ഇവിടെയുണ്ട്. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് രൂക്ഷമാവുന്നൊരു സാഹചര്യം. ഇപ്പോഴും കർണാടക ഉൾക്കാടുകളിലൊക്കെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജലനിരപ്പ്, നദിയിലെ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അടിയൊഴുക്ക് കുറയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കൂടുതൽ വിദഗ്ധമായ പരിശോധനകൾ വേണ്ടി വരും. എങ്ങനെയാണ് ഇനി അർജുനെ, അതായത് അർജുൻ ലോറിക്കകത്താണോ പുറത്താണോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലൊരു സ്ഥിരീകരണം വരുത്തേണ്ടിയിരിക്കുന്നു, ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ വെള്ളത്തിനടിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഒപ്പം ഈ പ്രതികൂലമായ കാലാവസ്ഥയും, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള അതിശക്തമായ കാറ്റാണ്. മഴ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ഈ അതിഭീകരമായി വീശുന്ന കാറ്റ് ഈ ഗംഗാവലിക്കരയിൽ നിൽക്കാൻ കഴിയാത്തത്ര ഭീകരമായാണ് ഈ കാറ്റ് വീശുന്നത്. അത് വലിയ തടസ്സമായി തന്നെ നിലനിൽക്കുന്നു. അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ഈ ദൗത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി ഇതിൻ്റെ ഒരു വിലയിരുത്തൽ യോഗം ചേരും. നാളെ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി ഈ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഈ പരിശോധനകൾ മുന്നോട്ട് പോവുക പ്രായോഗികമല്ല. ഈ യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിക്കും. ഒപ്പം ആ ഭാഗത്ത് നിൽക്കുമ്പോൾ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതായത് ഈ പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഈ നദിയിലെ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമാണ് ഈ വെള്ളത്തിനടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് പോയി ക്യാബിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ലോറിയെയും അർജുനെയും കുറിച്ച് കൃത്യമായൊരു വിലയിരുത്തലിലെത്താൻ കഴിയൂ. അർജുൻ ലോറിക്കുള്ളിലാണോ പുറത്താണോ എന്ന് കണ്ടെത്താൻ കഴിയൂ. ഒപ്പം ചില കോണുകളിൽ നിന്ന് അർജുൻ പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ള
കാര്യ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനൊരു ആധികാരികത വേണമെങ്കിൽ, അതിനൊരു വ്യക്തത വേണമെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ പോയി പരിശോധിക്കണം. പക്ഷെ ഇപ്പോഴുള്ള ഈ പ്രതികൂലമായ കാലാവസ്ഥ അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് തടസ്സം നിൽക്കുന്നുണ്ട്. വിജയകുമാർ. അരുൺ, ഇനിയിപ്പോൾ അവിടുത്തെ എന്താണ് പുഴയിലെ അടിയൊഴുക്ക് ശക്തമാവുകയാണ്, ഗംഗാവാലിയിലെ അടിയൊഴുക്ക് ശക്തമാവുകയാണ്. ആ ഘട്ടത്തിൽ ഈ നാവികസേനാംഗങ്ങൾക്ക്, നാവികർക്ക് അവിടെ പുഴയിൽ ഇറങ്ങി ഈ ലോറിയുടെ സ്ഥാനത്തേക്ക് എത്തുകയും അതിൻ്റെ ക്യാബിനിൽ പരിശോധന നടത്തുകയും അതല്ലെങ്കിൽ അത് ലോറി മേളിലേക്ക് ഉയർത്തുന്നതിന് ഈ ഉരുക്കിൻ്റെ ഹുക്കുകൾ അതിൽ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യാൻ നേരിട്ട് അവർക്ക് ഇറങ്ങിയല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിശോധനയ്ക്ക് ഒരു പ്ലാനേ ഉള്ളൂ, അത് പ്ലാനേ ഈ നാവികർക്ക് അതിൽ ഇറങ്ങി പരിശോധിക്കുക, അല്ലെങ്കിൽ ആ ഇറങ്ങി പരിശോധിക്കാൻ തക്ക നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വരെ കാത്തിരിക്കുക. അതല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ലല്ലോ നമ്മളുടെ മുന്നിൽ, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്, കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ കാലാവസ്ഥ ഒന്ന് ശമിക്കും വരെ, ഈ മോശമായ കാലാവസ്ഥ, ശക്തമായ മഴ, ശക്തമായ കാറ്റ് അതൊന്ന് ശമിക്കും വരെ, അടിയൊഴുക്കൊന്ന് കുറയും വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏക മാർഗം. അതിനെ മറികടന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? കാരണം യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിക്കടി വെള്ളത്തിനടിയിൽ ചെന്ന ഈ ലോറിയിൽ അത് ഹുക്കിടുക, കുളത്തിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലൊരു കൃത്യത, ഒരു വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് അക്കാര്യം നീങ്ങില്ല. ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ദൗത്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുങ്ങൽ വിദഗ്ധരെ ഈ മണ്ണിനടിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമിക്കടി ഈ വെള്ളത്തിനടിയിലേക്ക് ഇറക്കണമെങ്കിൽ അതിലെ ഈ ഒരു അടിയൊഴുക്ക് കുറയണം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും ഈ നാവികസേന ഉദ്യോഗസ്ഥരെ, മുങ്ങൽ വിദഗ്ധരെ വെള്ളത്തിനടിയിലേക്ക് ഈ ഘട്ടത്തിൽ വിടുന്നത്. അത്രത്തോളം ശക്തമായ രീതിയിൽ ഗംഗാവലി ഒഴുകുന്നുണ്ട്, നല്ല ജലനിരപ്പ് ഉയരുന്നുണ്ട്, ഒപ്പം എല്ലാ ദിവസവും തിമിർത്ത് പെയ്യുന്ന മഴ, തുള്ളിക്കൊരുകുടം എന്ന രീതിയിൽ തിമിർത്ത് പെയ്യുന്ന മഴയാണ്. ആ മഴയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിലൊരു ശമനമുണ്ടാവുന്നതുവരെ കാത്തിരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴുള്ളത്. ഇതിന് ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഇനി എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഈ കാലാവസ്ഥയെ ചെറുക്കാൻ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മാറ്റി നിർത്തി തരണം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ, ഈ ദൗത്യം വേഗത്തിലാക്കാൻ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടോ എന്ന് കൂടി ആലോചിക്കുന്നുണ്ട്. ഈ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ശിരൂരിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇന്ന് മടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. ഇനി ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കാലാവസ്ഥ ഒന്ന് ശമിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അദ്ദേഹം തുടരുമെന്നും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണം. ഈ കൂടുതൽ പരിശോധന ഇനി എങ്ങനെയാണ് എന്നുള്ളത്, അത് ഇന്ന് രാത്രിയോടുകൂടി ആ വിശദമായ യോഗത്തിന് ശേഷം ഉടൻ അറിയാൻ കഴിയും. വിജയകുമാർ. യെസ്, കനത്ത മഴ ശിരൂരിൽ പെയ്യുകയാണ്. ആ മഴയുടെ വലിയ ശബ്ദം ഒരു അത് ഈ നമ്മളുടെ ലൈവിൽ കേൾക്കുകയും ചെയ്യാം. എത്രത്തോളം ഹെവി റെയിൻ, എത്രത്തോളം പേമാരി കണക്കെ അവിടെ പെയ്യുന്നുണ്ട് എന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. നാളെയും അവിടെ ഓറഞ്ച് അലേർട്ടാണ് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിന് സമാനമായ ഒരു തീവ്ര അതിതീവ്ര മഴ നാളെയും പെയ്യും. ഈ കടലിൽ നിന്നൊക്കെ മേഘങ്ങൾ കരയിലേക്ക് കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നീങ്ങുന്നുണ്ട് എന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് നാളെയും അവിടെ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ കാത്തിരിക്കുക എന്നത് മാത്രമാണ് പോം വഴി എന്നതാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. അല്ലെങ്കിൽ ആ പുഴയിലെ ഒഴുക്ക് കുറയുന്നത് വരെ നാവിക ഉദ്യോഗസ്ഥർക്ക് നേരിട്ടിറങ്ങി പരിശോധിക്കാൻ കാത്തിരിക്കേണ്ടി വരും. മിഷൻ ശിരൂർ നീളും, അത് കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഈ രാത്രി വൈകിയും ശിരൂരിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സൂചനകളും വ്യക്തമാകുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ രക്ഷാ ദൗത്യത്തിന് എന്നത് ഈ ഘട്ടത്തിലും വ്യക്തമല്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ വ്യക്തമായേക്കും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. നേരിട്ടുള്ള വിദേശ സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥയെ നിയോഗിച്ച കേരള സർക്കാർ നടപടിയെ വിമർശിച്ച് വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര സർക്കാർ വിഷയങ്ങളിൽ കൈ കടത്തരുതെന്ന് സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു. നിയമനോത്തരവ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. വിദേശ രാജ്യങ്ങളുമായുള്ള ഏകോപനം ഉറപ്പാക്കാനാണ് കെ വാസുകിക്ക് ചുമതല കൈമാറിയതെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. സംസ്ഥാനത്തിന്റെ ഈ നിയമനത്തിനെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഭരണഘടനാപരമായ അധികാര പരിധികൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളിൽ
സംസ്ഥാനങ്ങൾ കടന്നുകയറരുതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. Clearly specifies that foreign affairs and all matters which bring the union into relation with any foreign country are the sole prerogative of the union government. നിയമനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ചു. വിദേശകാര്യം കേന്ദ്രത്തിന്റെ പരിധിയിലാണെന്നും സംസ്ഥാന സർക്കാരിന് അതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഗവർണർ. ഫോറിൻ അഫയേഴ്സ് ഈസ് എക്സ്ക്ലൂസീവ്ലി വിദിൻ ദി ഡൊമെയ്ൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഫോറിൻ അഫയേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. വാസുകി നിയമിച്ച ഉത്തരവ് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി വി വേണു. ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കൈകടത്തലാണെന്നോ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് തെറ്റാണെന്നോ അതിൽ പറയുന്നില്ല. അപ്പോൾ പറയാത്തിടത്തോളം കാലം അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചാൽ മറുപടി നൽകുമെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. 24 ഡൽഹി. നീറ്റ് യു ജി പുതുക്കിയ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫലം പ്രഖ്യാപനം നടത്തിയത്. തെറ്റായ ഉത്തരങ്ങൾക്ക് നൽകിയ അധിക മാർക്ക് കുറച്ചാണ് പുതിയ പട്ടിക തയ്യാറാക്കിയത്. ഇതോടെ 44 പേർക്കാണ് ഒന്നാം റാങ്ക് നഷ്ടമായത്. ഒന്നാം റാങ്കുള്ള പലരും 88-ാം സ്ഥാനം വരെ പിന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. നീറ്റ് കൗൺസിലിംഗിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ വേണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഇപ്പോഴൊരു പ്രധാന വിവരം വരുന്നുണ്ട്. KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി എന്നതാണ്. സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നാണ് വി ഡി സതീശനെതിരായ വലിയ വിമർശനം. പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. KPCCയുടെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് കൈകടത്തുന്നു. അതുപോലെ KPCC അടിയന്തര ഭാരവാഹ യോഗം ചേർന്നത് ഇന്ന് രാത്രിയിലാണ്. ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് KPCC യോഗത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന് വിമർശനമുണ്ടായത്. പ്രതിപക്ഷ നേതാവിൻ്റേത് അപക്വമായ പ്രവർത്തനം എന്ന തരത്തിലുള്ള വിമർശനവും ഉയർന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്തൊക്കെയാണ് വിമർശനം? അതിന് KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞോ? വിജയകുമാർ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന അടിയന്തര ഓൺലൈൻ KPCC ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വിമർശനത്തിലേക്ക് എത്തിയത്. സമാന്തര രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു KPCCയിലെ ഒരു അംഗം വിമർശനമായി ഉന്നയിച്ചത്. മാത്രമല്ല, ഈ പ്രവർത്തനം KPCCയുടെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. ജില്ലാ ചുമതലയുള്ള നേതാക്കളെ അറിയിക്കാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. എല്ലാം ഏകപക്ഷീയമായി എടുക്കുകയാണ് എന്നുള്ളത് പറയുന്നു. മാത്രമല്ല, അത്തരത്തിലുള്ള നീക്കങ്ങൾ വയനാട്ടിൽ ചേർന്ന ചിന്തൻ ശിബിരത്തിന്റെ ശോഭ കെടുത്തിയതാണ്. അത് അത്തരത്തിലുള്ള ശോഭ കെടുത്തുന്ന പ്രവർത്തനം നടത്തുന്ന പ്രതിപക്ഷ നേതാവാണ് എന്നും വിമർശനം ഉയർന്നു. മാത്രമല്ല, യോഗത്തിലെ തീരുമാനങ്ങൾ പുറത്തറിയിച്ചത് പ്രതിപക്ഷ നേതാവാണെന്നും ഈ നിലയിൽ പ്രതിപക്ഷ നേതാവിന്റേത് അപക്വമായ പ്രവർത്തനമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. മാത്രമല്ല, വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സർക്കുലർ പുറപ്പെടുവിച്ച് ഓരോ പ്രവർത്തകർക്കും നിർദ്ദേശം കൊടുക്കുകയാണ്. ആഭ്യന്തര കാര്യങ്ങൾ വാർത്തയാകുന്നതിന് പിന്നിലും പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള വിമർശനമാണ് യോഗത്തിന് ഉയർന്നത്. അതേസമയം ഈ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞില്ല. പ്രധാനപ്പെട്ട നേതാക്കളാരും, അത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളും ഈ വിമർശനത്തെ ഏറ്റെടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെ മറുപടിയും പറഞ്ഞിരുന്നില്ല. വിജയകുമാർ, യെസ്, KPCC യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വലിയ വിമർശനം ഉയർന്നത്. അപക്വമായ പെരുമാറ്റം എന്നതടക്കമുള്ള വിമർശനമുണ്ടായി. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും ആ വിമർശനം ഏറ്റെടുക്കുകയോ അതിന് മറുപടി പറയുകയോ ഉണ്ടായില്ല. ആ വിമർശനം യോഗത്തിൽ ഉയർന്നെങ്കിലും വി ഡി സതീശൻ അതിന് എന്തെങ്കിലും തരത്തിൽ വിശദീകരണം നൽകുകയോ മറുപടി പറയുകയോ ഉണ്ടായില്ല. സലീം മാലിക്കാണ് ആ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും കാറ്റോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് കോഴിക്കോട് 4 വീടുകളും പാലക്കാട് ധോണിയിൽ 1 വീടും തകർന്നു. ചുഴലിയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതരായി കരയിലെത്തിച്ചു. കോഴിക്കോട് കുതിരവട്ടം പൊറ്റമ്മൽ മേഖലയിൽ ശക്തമായ കാറ്റ് വ്യാപക നാശനഷ്ടം വിതച്ചു. കുതിരവട്ടം സ്വദേശി മോഹനന്റെ വീട് പൂർണ്ണമായും തകർന്നു. കുറ്റിയാടി നാദാപുരം മേഖലയിലും വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. പുഴമൂലക്കൽ നാരായണന്റെ വീട് പൂർണ്ണമായും തകർന്നു. നാരായണന്റെ മകൾ സ്വപ്നയ്ക്ക് പരുക്കേറ്റു. താമരശ്ശേരി മേഖലയിലും അതിശക്തമായ കാറ്റാണ് വീശിയത്. മരങ്ങൾ പൊട്ടിവീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി അപകടത്തിൽപ്പെട്ട 45 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. ചുഴലിയിൽപ്പെട്ട് 3 വള്ളങ്ങൾ തകർന്നു. മരം വീണ് പാലക്കാട് ധോണി മൂലംപാടം സ്വദേശി പൊന്നന്റെ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വയനാട്ടിൽ ശക്തമായ കാറ്റിൽ വാളാട് എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി. കൊല്ലം ഭരണിക്കാവ് ജയം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന കൂറ്റൻമരം ഒടിഞ്ഞു വീണു. സ്കൂൾ വിടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് അപകടം എന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴയാണ്. കുളു മണാലിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായി. മഹാരാഷ്ട്രയിൽ മഴ ശക്തമായതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലായി. മഴക്കെടുതിയിൽ പൂനെയിൽ 4 പേർ മരിച്ചു. കുളുവിലെ അഞ്ജലി മഹാദേവ മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദേശീയപാത അടച്ചു. മാണ്ഡിയ, കിനൗ, കാൻഗ്ര ജില്ലകളിലെ 15 റോഡുകളിൽ ഗതാഗതം നിരോധിച്ചു. മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശക്തമായ മഴയിൽ വിവിധ മേഖലകളിൽ വൈദ്യുതി വിതരണം മുടങ്ങി. ഹിമാചലിൽ നിന്ന് യെല്ലോ അലർട്ടാണ്. അടുത്ത 4 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലെ ശക്തമായ മഴയിൽ താഴ്ന്ന മേഖലകൾ വെള്ളക്കെട്ടിലായി. മുംബൈയിലും പൂനെയിലും നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാണ്. മഴക്കെടുതിയിൽ പൂനെയിൽ 4 പേർ മരിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി NDRF സംഘമെത്തി. മുംബൈയിൽ യെല്ലോ അലേർട്ടും പൂനെയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വർത്തമഴ തുടരുന്നു. ധാതുക്കൾക്ക് നികുതി ചുമത്തുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ പ്രധാന ഉത്തരവ്. 9 ഭരണഘടനാ ബെഞ്ചിലെ 8 സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താമെന്ന വിധിയോട് യോജിച്ചു. റോയൽറ്റിയെ നികുതിയായി കണക്കാക്കാനാകില്ലെന്നും സുപ്രീം കോടതി ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കി. ധാതുക്കളിലും ഖനനഭൂമിയിലും കേന്ദ്രമാണ് റോയൽറ്റി പിരിക്കുന്നത്. റോയൽറ്റിക്ക് പുറമെ നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. 1989 കേസിൽ സുപ്രീംകോടതി കേന്ദ്ര നിലപാട് അംഗീകരിച്ചു. ഈ വിധിക്കെതിരെയായിരുന്നു അപ്പീൽ. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് 1989 സുപ്രീംകോടതിയുടെ തന്നെ ഉത്തരവ് അസ്ഥിരപ്പെടുത്തി. 9 ബെഞ്ചിൽ ജസ്റ്റിസ് BV നാഗരത്നയ്ക്ക് മാത്രമായിരുന്നു ഭിന്നാഭിപ്രായം. റോയൽറ്റി നികുതിയല്ലെന്ന സംസ്ഥാനങ്ങളുടെ വാദം സുപ്രീംകോടതി ശരിവച്ചു. 1989 വിധിയിലെ കണ്ടെത്തൽ തെറ്റാണെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അടക്കം 8 ജഡ്ജിമാരുടെ വിധി. കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതിനെ നികുതി വിഷയത്തിൽ അടിസ്ഥാനമാക്കാനാകില്ല. സർക്കാരിന് ഒടുക്കുന്ന പണം അതുകൊണ്ട് തന്നെ നികുതിയല്ലെന്നും ഭൂരിപക്ഷ വിധി വ്യക്തമാക്കുന്നു. ഖനനത്തിനോ അനുബന്ധ പ്രവർത്തനങ്ങൾക്കോ സെസ് ചുമത്താൻ കഴിയണം. ഇതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വിവരിച്ചു. വിയോജന വിധി എഴുതിയ ജസ്റ്റിസ് BV നാഗരത്ന ഇതിനോടെല്ലാം വിയോജിച്ചു. പശ്ചിമബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അടക്കം നിരവധി സംസ്ഥാനങ്ങൾക്ക് മെച്ചമാകുന്നതാണ് ഇന്നത്തെ വിധി. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകളുടെ പേര് മാറ്റി. ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിന്റെ പേര് അശോക മണ്ഡപം എന്നുമാണ് മാറ്റിയത്. പേരുമാറ്റൽ നടപടിയെ വിമർശിച്ച പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തി. രാഷ്ട്രപതി ഭവനിൽ നിരവധി ആചാരപരമായ ചടങ്ങുകളുടെ വേദിയായ 2 ഹാളുകളുടെ പേരുകളാണ് മാറ്റിയത്. ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപ് എന്നും അശോക് ഹാളിന് അശോക് മണ്ഡപ് എന്നുമാണ് പേര് മാറ്റിയത്. രാജഭരണകാലത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും ഓർമ്മിപ്പിക്കുന്ന പദമാണ് ദർബാർ എന്നും ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നുമാണ് ഉത്തരവിൽ വിശദീകരിക്കുന്നത്. ദേശീയ അവാർഡുകളുടെ വിതരണമടക്കം പ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയാണ് ദർബാർ ഹാൾ. അശോക് ഹാളിന്റെ പേര് മാറ്റുന്നത് ഭാഷാ ഏകീകരണം ലക്ഷ്യം വെച്ചാണെന്നും ഉത്തരവിൽ പറയുന്നു. രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന തരത്തിൽ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. പേരുമാറ്റത്തെ പരിഹസിച്ച് പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വന്നു. ദർബാർ എന്ന സങ്കല്പമില്ലെങ്കിലും ചക്രവർത്തി എന്ന സങ്കല്പമുണ്ടെന്ന് പ്രിയങ്ക പ്രതികരിച്ചു. നേരത്തെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസ്,
അമൃതോദ്യാൻ എന്ന പുനർനാമകരണം ചെയ്തത് വിവാദമായിരുന്നു. 24 ഡൽഹി. തിരുവനന്തപുരം മംഗലപുരത്തുൾപ്പെടെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപോത്തിനെ പിടികൂടിയത്. ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോസിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരും പ്രദേശത്ത് കാട്ടുപോത്തിനെ കണ്ടത്. പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഐ ടി ജീവനക്കാരും വിദ്യാർത്ഥികളും ആശങ്കയറിയിച്ചതോടെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനമെടുത്തു. ടെക്നോസിറ്റിയുടെ പരിസര പ്രദേശത്തെ ഉൾക്കാട്ടിലേക്ക് മറിഞ്ഞ കാട്ടുപോത്ത ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിലെത്തി. പാലോട് വനമേഖലയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള പിരപ്പൻകോട്ടെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുപോത്തിനെ പിടികൂടാനായി 12 മണിയോടെ ആദ്യ മയക്കുവെടി വെച്ചു. മയക്കുവെടിയേറ്റ പോത്ത് വിരണ്ടോടി. അഞ്ച് കിലോമീറ്ററോളം വിരണ്ടോടിയ പോത്തിനെ മരച്ചീനിത്തോട്ടത്തിലെത്തിയതിനു ശേഷമാണ് കീഴ്പ്പെടുത്താനായത്. കാട്ടുപോത്ത് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ രണ്ടാമതും മയക്കുവെടി. തുടർന്ന് മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് പോത്തിനെ ജെ സി ബിയുടെ സഹായത്തോടെ വനംവകുപ്പിന്റെ ലോറിയിൽ കയറ്റിയത്. കാട്ടുപോത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നിരീക്ഷണത്തിനു ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്ന് തിരുവനന്തപുരം DFO അനിൽ ആന്റണി. ഒന്ന് നിരീക്ഷണത്തിന് ശേഷം നമ്മൾ ഉടനെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഒരു പ്രശ്നമില്ല. ഫിസിക്കലി നമ്മൾ ഈ പറഞ്ഞ നിലവിൽ നമ്മൾ പാലോട് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ മൂന്ന് സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷണത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് അതിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്കത് റിപ്പോർട്ടാവും. അതനുസരിച്ചിട്ട് അതേസമയം കോതമംഗലം, കീരമ്പാറ, പുന്നേക്കാട് ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടമിറങ്ങി. അച്ഛൻകോവിൽ വനത്തിൽ രണ്ട് പിടിയാനകളെ ചരിഞ്ഞ നിലയിലും കണ്ടെത്തി. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.